ഇന്ന് സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറിൽ ഞാൻ അബുദാബിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തി തരുന്നത്. നാട്ടിൽ തൃശ്ശൂരാണ് സ്ഥലം. നമ്മള് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നെറ്റിപ്പട്ടം. അത് നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിന് തന്നെ ഒരു വലിയൊരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ ഏതൊരു വീട്ടിൽ പോയാലും ഇത് ഹോം ഡെക്കോർ ആയിട്ട് ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. വലിയ നെറ്റിപ്പട്ടം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വോളിലൊക്കെ തൂക്കുന്നവരുണ്ട്. ഈ കാറിൽ നമ്മൾ തൂക്കുന്ന ചെറിയ കാർ ആക്സസറീസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും അബുദാബിയില് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആകർഷിന്റെ വീട്ടിലും ഒരു നെറ്റിപ്പട്ടം ഉണ്ട്. ആ ഒരു നെറ്റിപ്പട്ടം ഇങ്ങനെ കുറെ നാളായിട്ട് അവിടെ ആകർഷിന്റെ വീട്ടിലുണ്ട്. അപ്പൊ കഴിഞ്ഞ 7 ദിവസം ആകർഷ് വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു ആർട്ട് ആ ഒരു നെറ്റിപ്പട്ടത്തെ ചുറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറിൽ ആ ഒരു ക്രിയേറ്റീവ് ആർട്ട് ആണ് ഷെയർ ചെയ്യുന്നത്. ആകർഷ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഒരു വാൾ പെയിന്റിംഗ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ആകർഷ്, മകൾ അനേക, വൈഫ് അന്ന. ഞങ്ങൾ അബുദാബിയിലാണ് താമസം കഴിഞ്ഞ 8 വർഷമായിട്ട്. ഞാൻ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. നാട് തൃശ്ശൂര് പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഞാനൊരു പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെൻസിൽ ഡ്രോയിങ്ങിൽ പെയിന്റിങ് വാളില് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അതിനു വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വീട്ടിലൊരു നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതിനൊരു പെൻസിലൊന്ന് വരച്ചു, ഒരു ആനയുടെ നല്ല വലിയ വാളായിരുന്നു. അപ്പോൾ അതിലൊന്ന് വരച്ചു നോക്കി. അപ്പോൾ പെൻസിലിൽ വരച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷേപ്പൊക്കെ കിട്ടി. ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ അടുത്ത് സിൻചേച്ചിൻ്റെ അടുത്തൊക്കെ അഡ്വൈസ് ചോദിച്ചു. പിന്നെ ഫ്രണ്ട് അനീഷ്, ബെൻസി ഏട്ടൻ ഇവരുടെ അടുത്തൊക്കെ അഡ്വൈസൊക്കെ ചോദിച്ചു. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു. ഞാൻ നോക്കി കഴിഞ്ഞപ്പം മകളുടെ കളർ എടുത്തിട്ട് ഒന്ന് പെയിന്റ് ചെയ്ത് നോക്കി. ബ്ലാക്ക് ഫുൾ അടിച്ചു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പൊക്കെ വന്നു. നല്ല റിസൾട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് പെയിന്റൊക്കെ മേടിച്ച് പെയിന്റ് ഷോപ്പിലൊക്കെ പോയി. അതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. എന്നാലും പെയിന്റൊക്കെ മേടിച്ച് അതിനൊന്ന് ചെയ്ത് നോക്കാന്ന് വെച്ച് ബ്ലാക്ക് ഒക്കെ അടിച്ചു. നല്ല റിസൾട്ട് എല്ലാവരും പറഞ്ഞു. അപ്പം അത് വലിയൊരു സന്തോഷം. ഇപ്പം 96.7 FM വിളിച്ചു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. സപ്പോർട്ട് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും കമൻസ് പറഞ്ഞതിനും എല്ലാത്തിനും താങ്ക്സ്.